നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJIR. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ശ്രീ കൊട്ടാരക്കര ഗണപതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ്. നിരവധി ഗണപതി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇന്ന് ഭക്തജനങ്ങളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രം. യഥാർത്ഥത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ശിവനാണ്. എങ്കിലും ഉപപ്രതിഷ്ഠയായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഗണപതിക്ക് ഇത്ര പ്രാധാന്യം ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയാകട്ടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായി തീരുകയും ചെയ്തിരിക്കുന്നു. മഹാശില്പിയായിരുന്ന പെരുന്തച്ഛനാണ് ഈ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത്. കൊട്ടാരക്കരയിൽ കിഴക്കേക്കര ക്ഷേത്രമെന്നും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രമെന്നും രണ്ട് ക്ഷേത്രമുണ്ട്. രണ്ടും ശിവക്ഷേത്രങ്ങൾ തന്നെ. അകവൂർ, ഊമൻപള്ളി എന്നീ മനകളുടെ വകയായിരുന്നു കിഴക്കേക്കര ക്ഷേത്രം. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രം ഇളയടത്ത് രാജകുടുംബത്തിന്റെ വകയും. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രം അക്കാലത്ത് വാസ്തുശില്പകലയിൽ അഗ്രഗണ്യനായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ഛന്റെ നേതൃത്വത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്രം പണി തകൃതിയായി നടക്കുന്നു. അതിനിടെ മന്ത്രോച്ചാരണങ്ങളും മുറ പോലെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന പെരുന്തച്ഛന്റെ കണ്ണിൽ ലക്ഷണമൊത്ത ഒരു തടിക്കഷണം പെട്ടു. അതൊരു പ്ലാവിന്റെ വേരായിരുന്നു. അതെടുത്ത് വെറുതെ കൊത്തിയും ചീകിയും ഇരുന്നപ്പോൾ അതിൽ നിന്ന് ഒരു രൂപം ഉരുത്തിരിഞ്ഞു വരുന്നത് പോലെ തച്ചന് തോന്നി. ഗണപതിയുടെ രൂപമായിരുന്നു അത്. തുടർന്ന് തച്ചൻ അതിന് പൂർണ്ണ രൂപം നൽകി. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിനുള്ളിൽ ഇതിനകം ശിവന്റെ വിഗ്രഹം അനുഷ്ഠാനപ്രകാരം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. പെരുന്തച്ഛനൊരാശയം തോന്നി. അദ്ദേഹം താൻ രൂപപ്പെടുത്തിയ വിഗ്രഹവുമായി ഇളയെടുത്ത സ്വരൂപത്തെ സമീപിച്ചു. തുടർന്ന് ശിവപ്രതിഷ്ഠ നടത്തിയ തന്ത്രികളുടെ അടുത്ത് ചെന്നു ഈ ഗണപതി വിഗ്രഹവും കൂടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന് കഴിയില്ല എന്നാണ് തന്ത്രി പറഞ്ഞത്. നിരാശനായ ഉളിയന്നൂർ പെരുന്തച്ഛൻ നേരെ കിഴക്കേക്കര ക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടുത്തെ മേൽശാന്തി നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. മേൽശാന്തിയുടെ അനുവാദത്തോടെ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കായി പെരുന്തച്ഛൻ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ശിവനാണ് മൂലപ്രതിഷ്ഠയെങ്കിലും ശിവന്റെ പുത്രനായ ഗണപതി കീർത്തിമാനാകും എന്ന് ആശംസിച്ചിട്ട് പെരുന്തച്ഛൻ പോയി. കൊട്ടാരക്കര തമ്പുരാൻ കിഴക്കേക്കര ക്ഷേത്രത്തിനെതിരായിട്ടാണ് പടിഞ്ഞാറ്റിൻകര ക്ഷേത്രം പണിതത്. ഉളിയന്നൂർ പെരുന്തച്ഛനെ കൊണ്ടുവന്നതിന് പിന്നിലും ആ വാശിയുണ്ടായിരുന്നു. അതേ പെരുന്തച്ഛൻ കിഴക്കേക്കര ക്ഷേത്രത്തിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു എന്നറിഞ്ഞപ്പോൾ തമ്പുരാനത് പിടിച്ചില്ല. ഗണപതി അത്ര കേമനാണോ എന്നല്പം പുച്ഛത്തോടെ അദ്ദേഹം പെരുന്തച്ഛനോട് ചോദിച്ചു അത്രേ. അതെ എന്നായിരുന്നു തച്ഛന്റെ മറുപടി. എങ്കിൽ കുട്ടിയില്ലാത്ത എനിക്കൊരു ഉണ്ണിയെ തരട്ടെ എന്നായി തമ്പുരാൻ. ആഗ്രഹം നടന്നാൽ എന്തു കൊടുക്കുമെന്ന് പെരുന്തച്ഛൻ ചോദിച്ചു. ഉണ്ണിയപ്പം കൊണ്ട് ഞാൻ വിഗ്രഹം മൂടും എന്നായിരുന്നു രാജാവിന്റെ മറുപടി. പെരുന്തച്ഛന്റെ പ്രവചനം ഫലിച്ചു. തേജോമയനായ ഒരു കുട്ടിയെ തമ്പുരാന് ലഭിച്ചു. കുട്ടിയുടെ ചോറൂണ കർമ്മത്തിന്റെ ദിവസം തമ്പുരാൻ ഭഗവാൻ ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് നിറയ്ക്കാനും തീരുമാനിച്ചു. ഉണ്ണിയുടെ ചോറൂണ ദിവസമായി ഗണപതിക്ക് വേണ്ടി 12.5 അരിയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. ഉദയം മുതൽ ജോലി ആരംഭിച്ചു. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടും മഹാഗണപതിയുടെ ഉദരം നിറയ്ക്കുവാൻ പോലും ആയില്ല. നേരം പുലർന്നു, വെയിലായി, ഉച്ചയുമായി. പക്ഷേ ഗണപതി വിഗ്രഹത്തെ മൂടാൻ കഴിഞ്ഞില്ല. ഈ കർമ്മം കഴിഞ്ഞിട്ട് വേണം ചോറൂണ് നടത്താൻ. പക്ഷേ ഗണപതി വിഗ്രഹം മറയാൻ ഇനി എത്ര അപ്പം വേണമെന്നറിയാതെ തമ്പുരാനും ശാന്തിക്കാരനും കുഴങ്ങി. ഈ സംഭവങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് പ്രായം ചെന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പരദേശിയായ ഒരു സഞ്ചാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുന്നോട്ട് വന്ന് പറഞ്ഞു, അങ്ങ് ഭഗവാനെ പരീക്ഷിക്കാൻ തുനിയരുത്. അങ്ങേക്കൊരിക്കലും വാക്ക് പാലിക്കാൻ കഴിയില്ല. അഹങ്കരിക്കരുത്. എന്തായാലും പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങ് അപ്പം കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ഇനി വഴിപാട് നടത്താം. അങ്ങനെ കൊട്ടാരക്കര തമ്പുരൻ വഴിപാട് നടത്തി. ഇതായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന ആദ്യത്തെ ഉദയാസ്തമന പൂജയും. അന്ന് രാത്രി ആ വൃദ്ധസഞ്ചാരി രാജാവിന്റെ സ്വപ്നത്തിലെത്തി.
ഞാൻ ഗണപതി തന്നെയാണ്, ഇനി പരീക്ഷണമരുത്, മാസത്തിലൊരിക്കൽ മുടങ്ങാതെ ഉദയാസ്തമയ പൂജ നടത്തണം എന്നും പറഞ്ഞു. അന്ന് മുതൽ രാജാവ് ആ പതിവ് മുടക്കിയില്ല. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അതിനായി ഇതിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക കൂടി ചെയ്യുക. മറ്റൊരു വ്ലോഗുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ.